ജനതാ ഗ്യാരേജ് എന്ന ബ്ലോക്ക് ബാസ്റ്റർ ചിത്രത്തിലൂടെ തെലുങ്കിൽ ശ്രദ്ധേയമായ കൂട്ടുകെട്ടാണ് ജൂനിയർ NTRഉം സംവിധായകൻ കൊരാട്ടാല ശിവയും. മോഹൻലാലും പ്രധാന വേഷത്തിലെത്തിയ ചിത്രം കേരളത്തിലും വിജയം നേടിയിരുന്നു. സമാന്ത, നിത്യ മേനോൻ, റഹ്മാൻ, ഉണ്ണി മുകൻ തുടങ്ങിയവരാണ് ചിത്രത്തിൽ മറ്റ് പ്രധാന വേഷങ്ങളിൽ എത്തിയത്. ജനതാ ഗ്യാരേജ് എന്ന തെലുങ്ക് ചിത്രത്തിലേക്ക് മോഹൻലാൽ എത്തുന്നു എന്ന് പറഞ്ഞപ്പോൾ ആദ്യം എല്ലാവരും കരുതിയത് പ്രതിനായക വേഷം ആയിരിക്കും എന്നാണ്. ജൂനിയർ NTRനൊപ്പം നിൽക്കുന്ന നായകതുല്യ വേഷം തന്നെയാണ് മോഹൻലാൽ ചെയ്തതും. 2014 പുറത്തിറങ്ങിയ ജനതാ ഗ്യാരേജ് പ്രമേയം കൊണ്ടും ലാലേട്ടന്റെയും NTRന്റെയും പ്രകടനം കൊണ്ടും ഏറെ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു. അതേസമയം ജനതാ ഗ്യാരേജിന് ശേഷം ജൂനിയർ NTRഉം കൊരാട്ടാല ശിവയും വീണ്ടും ഒന്നിക്കുന്നതായി റിപ്പോർട്ടുകൾ വരികയാണ്. ഇത്തവണ മെഗാസ്റ്റാർ മമ്മൂട്ടിയെ ഇവരുടെ പുതിയ ചിത്രത്തിൽ എത്തിക്കാനുള്ള ശ്രമത്തിലാണ് അണിയറ പ്രവർത്തകർ എന്നാണ് അറിയുന്നത്. ഒരു തെലുങ്ക് മാധ്യമമാണ് ഇത് സംബന്ധിച്ച് റിപ്പോർട്ടുകൾ ചെയ്തിരിക്കുന്നതും. മമ്മൂട്ടി സംബന്ധിച്ചാൽ ജൂനിയർ NTR നായകനാകുന്ന ചിത്രത്തിൽ മെഗാസ്റ്റാർ വില്ലൻ വേഷത്തിൽ എത്തുമെന്നാണ് ഇവർ പറയുന്നത്. അങ്ങനെ സംഭവിച്ചാൽ വില്ലനാകുമോ നായകതുല്യ വേഷമാകുമോ എന്നതും കണ്ടറിയേണ്ടതുണ്ട്. എന്തായാലും ജൂനിയർ NTR KGF സംവിധാനം ചെയ്ത പ്രശാന്ത് നീലുമായി ഒന്നിക്കുന്നു എന്ന വിവരം ഇന്ന് ജൂനിയർ NTRന്റെ പിറന്നാൾ ദിനത്തിൽ ഒരു ഫോട്ടോ സഹിതം പോസ്റ്റ് ചെയ്തുകൊണ്ട് പ്രശാന്ത് നീൽ പറഞ്ഞു. ഇരുവരും ഒന്നിക്കുന്നതിലെ സന്തോഷമായിരുന്നു പ്രശാന്ത് നീൽ പങ്കുവച്ചത്. എന്നത്തേക്ക് ഈ ചിത്രം സ്റ്റാർട്ടാകുമെന്നുള്ള കാര്യം പറഞ്ഞിട്ടില്ല. എന്തായാലും കൊരാട്ടാല ശിവയും ജൂനിയർ NTRഉം ഒന്നിക്കാൻ പോകുന്ന ചിത്രം 2022 ബിഗ് ബജറ്റ് ചിത്രമായി സംഭവിക്കുമെന്നാണ് അറിയുന്നത്. നിലവിൽ SS രാജമൗലി ഒരുക്കുന്ന RRR ആണ് ജൂനിയർ NTR നായകനാകുന്ന ചിത്രം. ഈ ചിത്രത്തിലെ ജൂനിയർ NTRന്റെ പുതിയൊരു ലുക്ക് കൂടി പുറത്തുവിട്ടിരിക്കുകയാണ് RRR എന്ന സിനിമയുടെ അണിയറ പ്രവർത്തകർ. 400 കോടിയിലധികം മുതൽ മുടക്കിയുള്ള ചിത്രം വലിയ പ്രതീക്ഷയോടെയാണ് എല്ലാവരും കാത്തിരിക്കുന്നതും. രാം ചരണും ജൂനിയർ NTRഉം നായകന്മാരായി എത്തുന്ന ചിത്രത്തിൽ ആലിയ ഭട്ടാണ് നായിക. അതേസമയം മെഗാസ്റ്റാർ ചിരഞ്ജീവി നായകനാകുന്ന ആചാര്യയാണ് കൊരാട്ടാല ശിവ ഒരുക്കുന്ന പുതിയ ചിത്രം. രാം ചരണും പ്രധാന വേഷത്തിൽ എത്തുന്ന ചിത്രത്തിൽ കാജൽ അഗർവാൾ, പൂജ ഹെഗ്ഡേ എന്നിവരാണ് നായകന്മാർ. സിനിമയുടെ റിലീസ് കോവിഡ് സാഹചര്യങ്ങൾ കാരണം മാറ്റിവെച്ചിരിക്കുകയാണ്.